ഈ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ നിലം മെച്ചപ്പെടുത്തു എന്ന് പറയുന്നു, ബി ജെ പി ഇവിടെ വോട്ട് കൂടുതൽ പിടിക്കുമെന്ന് പറയുന്നു. ആരുടെ വോട്ടായിരിക്കും? കാരണം ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ വോട്ടുകളാണ്. ഇത്തവണ ആരുടെ വോട്ടുകളായിരിക്കും? അതാണ് ഒട്ടും പറയാൻ വൃത്തിയില്ലാത്തൊരു സ്ഥിതിയാണ്. അതിലാണ് കുഴഞ്ഞത്. പണ്ടെല്ലാം നമുക്ക് മനസ്സിലാക്കുമായിരുന്നു യു ഡി എഫിന്റെ വോട്ടായിരിക്കും പിടിക്കുന്നത്. ഇത്തവണ ആരുടെ വോട്ടായിരിക്കും കൂടുതൽ പിടിക്കുന്നതെന്ന് തീർത്ത് പറയാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം സ്ത്രീ ആയതുകൊണ്ട് ഒരു സ്ത്രീകൾക്കൊരു പ്രത്യേകമായ ഒരു മമത സ്നേഹം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ചില സ്ത്രീകളെല്ലാം അങ്ങോട്ട് കൊടുക്കുക, അത് ഏത് പാർട്ടിയാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു, അത് ഏത് വിഭാഗത്തു നിന്ന് കിട്ടുമെന്ന് പറയാൻ ഒക്കത്തില്ല. പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിൽ നിന്നൊരു ഒഴുക്കുണ്ടാകുമെന്നൊരു തോന്നലുണ്ട്. കാരണം ശോഭയുടെ ഈ പ്രസംഗവും പ്രവൃത്തിയൊക്കെ ഒരുപാട് സ്ത്രീ സമൂഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ആകർഷിക്കാനും സ്വാധീനിക്കാനും സാധിച്ചിട്ടുണ്ട്. കാണുമായിരിക്കും ഇതെല്ലാം ഞാൻ അതെല്ലാം വിലയിരുത്തേണ്ടതാണ്. പെട്ടി പെട്ടിക്കുമ്പോൾ ഇമേജിന്റെ കുറവും കൂടുതലും നമുക്കറിയാൻ സാധിക്കും. ഈ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം ഈ ഇലക്ഷൻ സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തുനിന്നും ഉണ്ടാകും. അതുപോലെ അല്ലാതെ ജനങ്ങൾ അത് കണ്ടുകൊണ്ട് ആരോപണം പ്രത്യാരോപണവും കണ്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളൊന്നും ഇപ്പോൾ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകളെല്ലാം ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നന്ദകുമാറുമായിട്ടുള്ള ഇടപാട് ഉണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സ്ഥലക്കച്ചവടവും ഇടപാടിലേക്കും പോകുന്നത് അത് ശരിയായ രീതിയാണോ? കാരണം ഈ ആളെ കുറിച്ച് നല്ല ധാരണ കേരള സമൂഹത്തിനുണ്ടല്ലോ. അതെനിക്കറിയില്ല, നമുക്കറിയാൻ പാടില്ലാത്ത കാര്യത്തെ പറ്റിയും ശരിയോ തെറ്റോ അവർ തമ്മിൽ കണക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനവിടെ പോയിട്ടില്ല. സർക്കാരിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലും കൂടെ ആവില്ലേ തെരഞ്ഞെടുപ്പ്? സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലും കൂടെ ആവില്ലേ തെരഞ്ഞെടുപ്പ്? എനിക്കറിയില്ല, അതങ്ങനെ വരുമോ? ഇത് സെൻട്രലിലുള്ള ഭരണമല്ലേ? കാരണം ഇതെല്ലാം മൊത്തം എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്രഭരണത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതപ്പോ സംസ്ഥാനത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് മുഴുവൻ ശരിയാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനെന്ന നല്ല തടി പൊക്കവും ഒക്കെ ഉണ്ട്, അതാണ് എന്റെ വിലയിരുത്തൽ. എന്നെയൊക്കെ ആ തൂക്കമുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ബി ജെ പി വോട്ട് കൂടുമോ? ചേർത്തില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൂടും. എന്താ അല്ല സൂക്ഷിച്ചില്ലേ? നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങള് എനിക്ക് വല്ല ബ്ലേഡ് അയച്ചാലോ? അങ്ങനെ അയച്ച പാർട്ടികളല്ലേ പലരും നിങ്ങള്. ഞാൻ ചില പ്രവചനം നടത്തിയതിന്റെ പേരിൽ എനിക്ക് ബ്ലേഡ് പോസ്റ്റിൽ അയച്ചതല്ല. അതാ നീ ചെറുക്കാൻ പോടാന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അയച്ച ആളുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ശരി പറഞ്ഞ് ആ ശരി വന്നിട്ട് ആ ശരിയാണ് ഞാൻ പറഞ്ഞതെന്ന് കറക്റ്റായിരുന്നു എന്ന് ആരും എന്നെ പ്രകീർത്തിച്ച് പറഞ്ഞില്ല. അതേസമയത്ത് എന്റെ ശരിയേട് ഞാൻ പറഞ്ഞൊരു തെറ്റ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് പൊഴുത്തി പറഞ്ഞ് എന്നെ തകർക്കാൻ നോക്കിയതാണ്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചേ പറയുള്ളൂ. അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് വിട്ടേര്, നമുക്ക് ഇനിയും പിന്നെയും കാണാം. അതെ ഓ എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല അവിടെ. അത് എല്ലാവരും നിന്നവരാരെങ്കിലും ജയിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും ജയിക്കുമെന്ന് പറഞ്ഞാണ്.